കെ സി എൽ ചാനൽ ഒരുക്കുന്ന ഷീലയ്ക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് ഫെദുവ ഫൈസലാണ്. നല്ലൊരു സിംഗറാണ് ഫെദുവ. എനിക്ക് തോന്നുന്നു മർദർശന ചാനലിൽ മലയാളി ഖരാന എന്ന പ്രോഗ്രാമിലൂടെ പ്രേക്ഷകർക്കെല്ലാം അറിയുന്ന ഒരു കലാകാരിയാണ് ഫെദുവ. ഇതിലേക്ക് നമ്മുടെ ഷീലയ്ക്ക് സ്വാഗതം. നമസ്കാരം. ഇതുവാ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ വേദികളിലായി ഇങ്ങനെ എല്ലാവരും അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് വരികയാണ് ഫിദുവേനെ. അപ്പം എന്താണ് ശരിക്കും ഫിദുവയുടെ ഒരു കുട്ടിക്കാലത്ത് തന്നെ ഫിദുവയുടെ അംബീഷൻ എന്തായിരുന്നു? സിംഗറാവാന്നായിരുന്നു? അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് അറിഞ്ഞത് ഒരു 6th 7th ഒക്കെ ആകുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെ ഓരോ വേദികളിൽ ഇങ്ങനെ പാടാൻ തുടങ്ങി. കല്യാണ വീടൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ പാടി. അപ്പൊ അവിടുന്നും ഒരാളിങ്ങനെ പറഞ്ഞു മുജീബ് ഖാണ്ട്, മുജീബ് റഹ്മാൻ കല്ലായിപ്പാലം. അപ്പം മുപ്പര് പറഞ്ഞാണ് ഇങ്ങനെ ഒരു കഴിവുണ്ട്, അപ്പൊ ഇങ്ങനെ പാട്ട് പഠിക്കാൻ വേണ്ടി ചേർത്തിന്ന് ചോദിച്ചു. അപ്പൊ പപ്പ പറഞ്ഞില്ലേ ചേർത്തിട്ടില്ല പറഞ്ഞു. അങ്ങനെ പാട്ട് പഠിക്കാൻ വേണ്ടി ചേർത്തി. ഇവിടെ സുരേന്ദ്ര മാഷെടുത്ത ചേർത്തി. അവിടെ ഒരു വർഷം പാട്ട് പഠിച്ച്. ക്ലാസിക്കൽ അല്ല, മ്യൂസിക്. അങ്ങനെ പാട്ട്, സാധാ പാട്ടുകളുണ്ടല്ലോ അതിങ്ങനെ ഫിലിം സോങ്സ്, മാപ്പിള, അങ്ങനത്തെ ഓരോ പാട്ടുകളൊക്കെ പഠിച്ചു. അല്ലാണ്ട് ക്ലാസിക് പഠിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഫിദുവ പാടുന്നത് ഞാൻ കണ്ട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള സ്വരസ്ഥാനവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഈ പാട്ട് പഠിക്കാതെ തന്നെ ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് ആണ് ഈശ്വരൻ തന്നിട്ടുള്ളത്. സോ അപ്പൊ കുട്ടിക്കാലം ഇപ്പൊ 6th മുതലാണല്ലോ നമ്മൾ പഠിക്കാൻ പാടാൻ തുടങ്ങിയത്, പഠിക്കാൻ തുടങ്ങിയതൊക്കെ. അപ്പം ചെറിയ ക്ലാസ്സിൽ മോൾ എവിടെയാണ് പഠിച്ചതൊക്കെ? എവിടെയാണ്? ഞാന് നല്ലം ലിറ്റിൽ കിഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞു. നല്ലളത്ത്. അവിടെ പഠിക്കുമ്പോ കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ വിന്നർ ആവാറുണ്ട്. അന്ന് പങ്കെടുക്കുമായിരുന്നു? അന്ന് എല്ലാ പ്രോഗ്രാമിനും പങ്കെടുപ്പിക്കായിരുന്നു അവിടുത്തെ ഹെഡ്മിസ്ട്രസ്. ഇപ്പൊ മരിച്ചുപോയി. അപ്പൊ ആത്മജ എന്നാ പേര്, ആത്മജ കേരാജ്. അപ്പം അന്ന് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവിടുത്തെ വിന്നർ ആവാൻ സാധിച്ചു. ഞാൻ ലൈറ്റ് മ്യൂസിക്കിനുണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ ഫിലിം സോങ്സ് അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ മോണാക്ട് ഉണ്ടാവലുണ്ട്, അങ്ങനെയൊക്കെ അതിലൊക്കെ ഫസ്റ്റ് വിന്നർ ആവലുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ പങ്കെടുത്താല് ഫസ്റ്റ് എനിക്കായിരിക്കും കിട്ടുക. അപ്പൊ എല്ലാവർക്കും അറിയാം ഞാനാണ് പങ്കെടുക്കുക, എന്നിട്ട് അവിടെ വാങ്ങുന്നുള്ളത് മിസ്സിനും അറിയാം. അതുകൊണ്ട് അങ്ങനെ പങ്കെടുപ്പിക്കാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഒരുപാട് ഫാൻസ് ഉണ്ടാവും, കാരണം പാട്ട് മാത്രമല്ലല്ലോ എല്ലാവരും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാള്. മോണാക്ട് എന്നൊക്കെ പറയുമ്പോ എല്ലാവരും ഭയങ്കര ചെറിയ കുട്ടിയാവും. ചെറിയ ക്ലാസ്, സിക്സ് ചെറിയ ക്ലാസ് അല്ല, സെക്കൻഡ് തേർഡ്. അവിടെ 4th വരെ ഉള്ളൂ. 6th പഠിക്കുമ്പോഴാണല്ലോ മോള് ഇപ്പൊ ഈ പാട്ടില് പിന്നെ പാട്ടിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷം ഈ മോണാക്ട് ഒക്കെ മാറ്റിവെച്ചോ? അതിനുശേഷം മോണാക്ട് ഒന്നും ഇല്ല. എന്താ പേടിയായിരുന്നു? ഞാൻ BM സ്കൂളായിരുന്നു പഠിച്ചത്, മാനേജറാ. അപ്പൊ 5th മുതലാണ് അവിടെ ചേർന്നത്. അപ്പൊ പേടിയായിരുന്നു ആ കാര്യങ്ങളൊക്കെ. വലിയ സ്കൂളാണല്ലോ, സ്കൂള് കണ്ടിട്ടില്ല പേടി. അതെ അതെ. പിന്നെ പിന്നെ പേടിയൊക്കെ മാറി വന്ന് 10th വരെ അവിടെ പഠിച്ച്. പുതിയ സ്കൂളായതുകൊണ്ടുള്ള പേടി. പിന്നെ അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ നല്ല, അവിടെ പ്രയറിനും ഒക്കെ മോർണിംഗ് പ്രയറിന് ഈവനിങ് പ്രയറിനൊക്കെ ഞാൻ തരാം. BM സ്കൂളില് മോള് ചേർന്നു. പിന്നെ അവിടുത്തെ സിംഗേഴ്സ് ഗായകരിൽ ഒരാളായി അല്ലേ? അപ്പൊ അവിടുന്നാണോ പിന്നെ കൂടുതലും മറ്റ് ഈ മാപ്പിളപ്പാട്ട് അങ്ങനെയുള്ള മത്സരം? അത് ഒരു ഒരു ഇതാണ്, ചെറുതാക്കി പറയാൻ കഥ. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ അറിയില്ലായിരുന്നു. ബദ്രുദ്ദീൻ മാഷ പോലത്തെ, അതുപോലെ തന്നെ മോയിൻകുട്ടി വൈദ്യര് മാഷ പോലത്തെ അങ്ങനത്തെ മാപ്പിളപ്പാട്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ സാധാ മാപ്പിളപ്പാട്ടാണ് ഞാൻ പാടിയത്. അതെ, തരണം പിതാവ്, അതേപോലെ എത്തി മിന്നത്താണി, അങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരുന്നു പാടി. അപ്പൊ എനിക്കിങ്ങനെ പ്രൈസ് ഒന്നും കിട്ടിയില്ല 5th 6th 7th എത്തിയപ്പോ. അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയി ഉമ്മനോട് പറഞ്ഞു, ഉമ്മ അങ്ങനെ നന്നായി പാടി എന്നെല്ലാവരും പറഞ്ഞു. പക്ഷെ ഇതല്ല മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്, അതിന്റെ ഇശലും രാഗവും ഒക്കെ ഒത്തു വരുന്നതാണ് മാപ്പിളപ്പാട്ട് കണ്ട് ജഡ്ജ് പറഞ്ഞു തന്നെ. അപ്പൊ അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞു തന്നതിനോണ്ട് ഇന്ന് ഞാൻ സബ് ജില്ലകളിലൊക്കെ പോയി ഫസ്റ്റ് വാങ്ങി. പിന്നെ മോള് അതിന് പ്രത്യേക ട്രെയിനിങ്ങിനായിട്ട് പോയിരുന്നു? ഇല്ല ഇല്ല, മോള് തന്നെ അത് ഞാൻ തന്നെ പാട്ട് നോക്കി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പഠിക്കും. ട്രെയിൻ ആയിട്ട് ആരില്ല, പപ്പണ്ട് ഉമ്മണ്ട്, അവരെല്ലാം രണ്ടാളല്ലാണ്ട് വേറെ അങ്ങനെ ആരുമില്ല.
അങ്ങനെ പിന്നെ പഠിച്ചെടുത്തു. അപ്പൊ അതിലിങ്ങനെ ഭയങ്കര കടുക്കട്ടിയായിട്ടുള്ള വാക്കുകളല്ലേ ഈ മാപ്പിളപ്പാട്ട് അല്ലെ? അപ്പൊ അതിനിങ്ങനെ ഓരോ സെക്ഷൻ ഉണ്ടോ മോളെ പാടുന്ന റെഡി ആവണം? അതെന്താണ് സംഭവം, എങ്ങനെയാണ് അതിന്റെ ഒരു? അതിന് ഒരു ഇഷലാണ്, ഇഷൽ അറബ് താച്ചിൽ ചാട്ട്. അറബി പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഈ അർത്ഥമൊക്കെ എങ്ങനെ മനസ്സിലാക്കി, ആര് മനസ്സിലാക്കി തരും? അങ്ങനെ മനസ്സിലാക്കാനില്ല. ഞാൻ എനിക്ക് ബദ്രുദ്ദി മാഷ് പറഞ്ഞല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടാണ് ഞാൻ പാടാറ്. പിന്നെ 3 വർഷം ഞാൻ എനിക്ക് സബിൽ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞല്ലോ അറിയില്ല, 7th വരെ എനിക്ക് അറിയില്ലായിരുന്നു. 8th, 9th, 10th അങ്ങനെ പോയിട്ടുള്ളൂ. പിന്നെ +1 കോവിഡ് വന്ന ഒരു സമയം, +2 അങ്ങനെ സംഭവമില്ല. ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഫറൂഖ് കോളേജിൽ. +1 വീട്ടിലായിരുന്നു. പിന്നെ എക്സാം എഴുതാൻ പോയല്ലോ. ഇവിടെ കല്ലായി സ്കൂളിലാണ് പഠിച്ചത്. കല്ലായി ഗണപത്. കല്ലായി ഗണപതിലാണ് പഠിച്ചത്. ഏത് മോള്? +1, +1, +2. ഏത് ഗ്രൂപ്പായിരുന്നു? ഞാൻ ഹ്യൂമാനിറ്റീസ് CA. അപ്പൊ BM കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് പോയത്. BM കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും പിന്നെ കോവിഡ് ഭയങ്കരമായിട്ടുള്ള സമയമാണല്ലോ അല്ലേ? പരിപാടികളൊക്കെ കുറഞ്ഞ് അന്നൊക്കെ 8th ഞാൻ ഇപ്പൊ 7 വർഷമായി പ്രോഗ്രാമിന് പോകാൻ തുടങ്ങിയിട്ട്. അപ്പൊ 8th മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് പോവാന്. അപ്പൊ +1 ആ സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടമായിരുന്നു, കാരണം പുറത്തൊന്നും പോകാൻ പറ്റൂല. അല്ലേ, പിന്നെ ഉണ്ടാവലുണ്ട് ഇങ്ങനെ, ഈ 10 ആള് കൂടാ, പിന്നെ അത് 50 ആയി, 100 ആയി, അങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ പരിപാടികൾ വന്ന്. ഇപ്പൊ അതങ്ങനെയേ പോകുന്നു. മോളെ പിന്നെ ആ ഒരു സ്കൂൾ ഇത് കഴിഞ്ഞു കോവിഡ് ആയി, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് ചേർന്നു അല്ലെ? ഡിഗ്രിക്ക് ഫറൂഖിൽ ചേർന്നു, ഫറൂഖ് കോളേജ്. ഈ കോവിഡിന് ശേഷം മോള് ചെയ്ത ആദ്യത്തെ വേദി ഏതാന്ന് ഓർമ്മയുണ്ടോ? കോവിഡിന് ശേഷം ചെയ്തത് കായലം. ഞങ്ങള് വീട് മാറിയിണ്ടായിരുന്നു, അപ്പൊ അവിടെ ഫസ്റ്റ് ഹൗസ് വാമിങ്ങിന്റെ അന്ന് പരിപാടി വന്ന്. ഊർക്കടവ്. അപ്പൊ അവിടെ അന്ന് പ്രോഗ്രാം വന്ന് പോയില്ല, അതിന്റെ നെക്സ്റ്റ് ഡേ വന്ന് അപ്പം പോയി. പിന്നെ അതിനുശേഷം അവിടെ ആ പ്രോഗ്രാം കിട്ടല്, കാരണം അവിടെ അറിയപ്പെട്ടു. അവിടെ എനിക്ക് ആരും അറിയില്ല, അവിടെ പോയപ്പം അവിടെ അറിയപ്പെട്ട്. അങ്ങനെ അപ്പൊ അവിടുന്ന് പ്രോഗ്രാമിന് ആൾക്കാരെ വിളിക്കും, അങ്ങനെ ആയി. മോള് ആ പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ? അന്ന് ആ വേദിയിൽ പാടി. മാപ്പിള സോങ് ആണ്, എനിക്ക് ഫേവറേറ്റ് മാപ്പിള സോങ്. മാളികയിൽ മുടിച്ചുടി വിളങ്ങും മാലര നാരി, തങ്കത്താലി പോലെ കതിർ കത്തി തിളങ്ങും പോതോ നാരി. മാളികയിൽ മുടിച്ചുടി വിളങ്ങും മാലര നാരി, തങ്കത്താലി പോലെ കതിർ കത്തി തിളങ്ങും പോതോ നാരി. ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് വരുവായിരുന്നു, അപ്പോഴേക്കും കഴിഞ്ഞു. പിന്നെ സൂപ്പർ ആയിട്ടുണ്ട് ഇത്. ശരി, ത്രോട്ട് എന്ന് വരുന്ന വേരിയേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ മോള് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്ലാൻസ് ഒക്കെ എങ്ങനെ കേട്ടിട്ടാണ് മോള് പഠിക്കുക? ഇങ്ങനെ രണ്ടും. ഞാൻ പാട്ട് എനിക്ക് ഒരാളുണ്ടായിരുന്നു സലാംഖാന്ന് പറഞ്ഞിട്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു അഡ്മിൻ ആണ്. അപ്പൊ ഇങ്ങനെ പ്രോഗ്രാം ചെയ്തോണ്ട് മൂപ്പര് പറഞ്ഞു, പാട്ട് നമ്മള് 1-2 പ്രാവശ്യം കേട്ട് പഠിച്ചാൽ പോരാ, ഒരു പാട്ട് പഠിച്ചതിന് ശേഷം ഒരു 10 പ്രാവശ്യമെങ്കിലും മിനിമം കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇത് മൈൻഡിൽ വെച്ചിട്ട് പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കും. സംഗതികളാണോ കൂടുതൽ ഇങ്ങനെ പ്ലാൻസ് എന്താണ്? ആ എന്ന് മനസ്സിലാക്കി, പഠിക്കാൻ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരാളിങ്ങനെ രീതിനെ കുറിച്ച് പറഞ്ഞാലും രീതിയും താളം ഉള്ളതുകൊണ്ടാണ് ഒരു പാട്ട് നമുക്ക് പാടാൻ കഴിയാ. 2 സംഗതി ഉണ്ടെങ്കിൽ നമുക്ക് പാട്ട് പാടാം, പിന്നെ ട്രാക്ക് ഇട്ടിട്ട് താളം തെറ്റാതെ പാടാം. അപ്പൊ അങ്ങനെയൊക്കെ ശരിക്കും ഇതിലിങ്ങനെ ഒരുപാട് പ്ലാൻസ് കാര്യങ്ങളൊക്കെ മോളിങ്ങനെ കേട്ട് പഠിക്കുമ്പോ ചിലത് കിട്ടാതെ വരും, ഭയങ്കര ടഫായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യാ, കിട്ടാതെ വരുമ്പോ സങ്കടം? ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലബുകളുണ്ട്, മാത്ര ഖരാന, ഞാൻ പറഞ്ഞല്ലോ മലയാളി ഖരാന എന്നുള്ള ഒരു ക്ലബിന്റെ നെയിമാണ് ഖരാന മ്യൂസിക് എന്ന് പറഞ്ഞത്. അവിടെ പോയലുണ്ട്, മെഹഫിൽ ദോസ്ത്, അങ്ങനെ കുറച്ച് ക്ലബുകളുണ്ട്. അതേപോലെ തന്നെ ചന്ദ്രേട്ടൻ ഉണ്ടായിരുന്നു, PMC എന്ന് പറയും, 15-ാം ഉള്ള. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് ക്ലബുകൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പാടാൻ പോകാറുണ്ട്. അപ്പൊ ഓരോ ക്ലാസിക്കൽ സോങ്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് പാടുമ്പോൾ അവിടുന്ന് തെറ്റുകൾ പറഞ്ഞുതരും, ഭയങ്കരമായിട്ട് സങ്കടവും. പക്ഷെ ഒരു പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളണം, കാരണം ആ തെറ്റുന്നാലേ തിരുത്താൻ പറ്റും. അപ്പൊ അവരങ്ങനെ പറയുമ്പോ അത് ഇങ്ങനെ മനസ്സിലേക്ക് കൊടുക്കും. അപ്പോഴേ മോള് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരുപാട് പാട്ടുകളും ഇതൊക്കെ ഇങ്ങനെ കേട്ട് 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 അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ കണ്ടിട്ട് ഫാസ്റ്റ് ആയിട്ട് പാടേണ്ടതും അതുപോലെ തന്നെ കുറെ പ്ലാനറ്റ്സ് വരുന്നതും ഒക്കെ ഇങ്ങനെ നോക്കുമ്പോ കിട്ടാതെയൊക്കെ വരും. കിട്ടാതെ വരുമ്പോ ഇങ്ങനെ ടെൻഷൻ വരും, വിഷമം വരില്ലേ? ചില പാട്ടെടുക്കും പ്ലാൻസുകൾ ചിലത് റോങ് ആയി പോകാറുണ്ട്. അപ്പൊ പിച്ചിന്റെ, കാരണം ക്ലാസിക്കൽ ടൈപ്പ് സോങ്സ് ഒക്കെ വരുമ്പോൾ പ്ലാൻസ് ചെറുതായിട്ട് എടുക്കും.
എഫേർട്ട് എടുക്കണമല്ലോ നമ്മൾ, കാരണം നമ്മൾ പ്രൊഫഷണൽ അതാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ക്ലബുകളിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു നൗഷാദ്ക്ക് ഉണ്ട്, മൂപ്പരിങ്ങനെ പറഞ്ഞു തരും നമ്മൾ ഏത് പാട്ട് പാടുമ്പോഴും അതിന്റെ കറക്റ്റ് പിച്ചിൽ മാക്സിമം പാടാൻ നോക്കാം, പറ്റില്ല എന്നുണ്ടെങ്കിൽ അര നോട്ടോ മുക്കാൽ നോട്ടോ കുറച്ചിട്ട് പാടുന്നല്ലാണ്ട് ഓവറായിട്ട് കുറച്ച് പാടുന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ട് മനസ്സിലേക്ക് കൊടുത്ത് ഓരോ പാട്ട് നോക്കുമ്പോൾ കറക്റ്റ് പിച്ച് ആദ്യം നോക്കും. അങ്ങനെ പാട്ട് പഠിച്ച് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യും. ഇനി തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞുതരും. പിന്നെ പിന്നെ തെറ്റുകൾ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് പാട്ട് കേട്ട് പിന്നെ ആരും പറയാണ്ടായി. അപ്പോൾ എനിക്ക് പറയാണ്ടായപ്പോൾ സങ്കടം, ഇനിയിപ്പോൾ വേണേൽ പാടിക്കോട്ടെ എന്നുള്ള വിചാരമാണോ വിചാരിച്ചിട്ട് അപ്പം എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പറയലൊക്കെ നിർത്തി പാടാൻ തുടങ്ങി. അതിന്റെ അടുത്ത് അപ്പോഴേക്കും നല്ല സിംഗറായി, വലിയ ചെറുതായിട്ടൊക്കെ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഈ അഭിനന്ദനം കിട്ടിയ ഒരു വേദി അല്ലെങ്കിൽ ഒരു ക്രൗഡ് എവിടെയാണ് ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഓഡിയൻസ് വന്നിട്ട് അങ്ങനെ ക്രൗഡ് വന്ന് ഞങ്ങൾക്ക് ക്യാഷ് ഒക്കെ തരുന്നത്? അതാ ചോദിച്ചത്, എവിടെ ആദ്യമായിട്ട് മോള് ഇങ്ങനെ കറക്ഷൻ ഒക്കെ ചെയ്തു, പിന്നെ കൊള്ളാലോ ഞാൻ ഏകദേശം ഓക്കെ ആയി എന്നൊരു സെൽഫ് കോൺഫിഡൻസ് വന്നിട്ട്. അത് ഞങ്ങക്ക് ഒരു ക്ലബിന്റെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാരും പറഞ്ഞ് ആദ്യത്തെ പോലൊന്നുമല്ല, ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് പറയും. കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷം മനസ്സിൽ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നല്ലോണം സ്കൂളുണ്ട്, എൽ പി സ്കൂൾ അരീക്കാടുള്ള, അവിടെ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ച്. അപ്പൊ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാനും ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുന്നു പറഞ്ഞാല് അപ്പൊ എന്റെ കൂടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ഇൻഹാം റഫീഖ്. അപ്പം ഞാനും അവളും കൂടെ ആയിരുന്നു അവിടെ. ആ അതെ അതെ, അപ്പൊ അവളും ഞാനും കൂടെ ആയിരുന്നു പോയത്. ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് ചിൽഡ്രൻസ്, അതുപോലെ തന്നെ അവരുടെ പാരന്റ്സ്, അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ആണ്. അവരുടെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഓ പാട്ട് പാടി പെർഫോം ചെയ്ത് അവളും ഞാനും ഹാപ്പിയായി. അവള് ഹാപ്പി വിചാരിക്കുന്നു, ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവിടെ? പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ പോകുമ്പോ അയ്യോ അന്ന് പാട്ട് പാടി എത്താത്തല്ലേ, ഞാൻ ടാറ്റാട്ടോ, ഞാൻ തിരിച്ച് ടാറ്റാട്ടു ചോദിക്കും. ഭയങ്കര നമ്മളെ മോൾക്ക് അതേമാതിരി മോൾക്ക് അങ്ങനെ പാടുമ്പോ പാടിയിട്ട് ഏറ്റവും കൂടുതൽ സംതൃപ്തി തോന്നിയിട്ടില്ല മോൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളിൽ ഏതെങ്കിലും ഒരു പാട്ട്, മെലഡി സോങ് ആണോ കൂടുതൽ? മെലഡി താല്പര്യമുണ്ട്. മെലഡി മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും ഇത്തുകില്ലി നാളേ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും ഇത്തുകില്ലി നാളേ. ഹൃദയമേതോ പ്രണയ ശോക കഥകൾ വീണ്ടും പാടൂ നീയും ഏറ്റു പാടാൻ പോരൂ. സന്ധി കണ്ണീരിതിന്തേ സന്ധി സ്നേഹമായി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പോ രശനി ഗന്ധി. സന്ധി കണ്ണീരിതിന്തേ സന്ധി. എനിക്ക് ഈ പഴയ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ എടുത്ത് പാടുന്ന സമയത്ത് വീട്ടിൽ നിന്നൊക്കെ ആരാ സപ്പോർട്ട് ചെയ്തേരൊക്കെ? മോളുടെ ഒരു ജനറേഷനിലെ സോങ്സ് അല്ലല്ലോ ഇതൊന്നും, പഴയതല്ല. അപ്പം സോങ് സെലക്ഷൻ ഒക്കെ ആരാ ചെയ്തുതരാ? പപ്പയമ്മയുണ്ട്. എന്താണ് പപ്പയുടെ പേരെന്താ? പപ്പയുടെ പേര് ഫൈസൽ. പപ്പ പാടുവോ? പപ്പ പാടും, അതാണല്ലോ അമ്മയ്ക്ക് പാട്ടിനോടുള്ള ഇഷ്ടം. അമ്മ എങ്ങനെയാണ്, അമ്മ പാടും? ഉമ്മ സബിലും ജില്ലയിലോ സ്റ്റേറ്റിലൊക്കെ പോയിന്, പാട്ടിലല്ല ഒപ്പനയിലെ. ഡാൻസറാണ്, ഡാൻസും കളിക്കും ഒപ്പന കളിക്കും, പാട്ട് മൂളും പാടില്ല. ഇങ്ങനെ പാടുമ്പോ പറഞ്ഞു കൊടുക്കോ അങ്ങനെ അമ്മ ആ സംഗതി ശരിയല്ല എന്നൊക്കെ പറയും? പാടല്ലേ അറിയാം. ഇങ്ങനെ ഞാൻ പാടുമ്പോ നമുക്ക് പാട്ട് പാടാൻ അറിയില്ലെങ്കിലും പക്ഷെ അത് കേട്ടാല് അതിന് തെറ്റ് തിരുത്തി തരാൻ പറ്റും. ഞാൻ പാടുമ്പോ പറയും എവിടെയോ ആയിരിക്കും, ചിലപ്പോ കിച്ചണിലൊക്കെ എന്തെങ്കിലും പണിയിലായിരിക്കും, ഞാൻ റൂമിലിരുന്ന് ഇങ്ങനെ പാട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയും
അതങ്ങനല്ല, വന്നു പറയാം അതങ്ങനല്ല, പാടി തെറ്റാ, വേറെ ഒന്നും കൂടി മാറ്റി പാടാറ്. അപ്പൊ അതെനിക്ക് മനസ്സിലായി, ഞാൻ നോട്ട് ക്ലിയർ ചെയ്ത് പാടി കൊടുക്കും. അപ്പൊ കറക്റ്റ് ആയി അറിയാം. ആ അതെ, ഭയങ്കര എവിടെ മെയ് നോട്ടീസ് ചെയ്യും, കാരണം എവിടാണുള്ള അപ്പൊ ഞാൻ പാടുന്ന കേട്ടാല് ഇനി വേറെ ഏതെങ്കിലും പ്രോഗ്രാമിൽ എന്തിനെങ്കിലും പോയതാണെങ്കിലും പാടുന്ന കേട്ടാ വേഗം വരും. എന്നാൽ പാടി ഇറങ്ങിയാൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് തന്നെ പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉമ്മക്ക് തന്നെ. രണ്ടുപേരും കൂടിയാണോ മോളുടെ പ്രോഗ്രാമിന് ഒക്കെ വരിക? പിന്നെ എല്ലാ പ്രോഗ്രാമിനും കൂടെ ഉണ്ടാവും? ചില പ്രോഗ്രാമിനൊക്കെ ഉണ്ടാവില്ല, ദൂരത്തേക്കൊക്കെ പോകുമ്പോ, കാരണം അനിയത്തി ഉണ്ടല്ലോ വീട്ടില്. നല്ല അങ്ങനെയുള്ള അറിയുന്ന ടീമിന്റെ കൂടെ പപ്പ ഉണ്ടാവും, ഞാനും പപ്പയെ പോലെ പോവാ. അപ്പം പിന്നെ എപ്പോഴും എങ്ങനെയാണ് ഈ ഓർക്കസ്ട്ര പ്രോഗ്രാംസിനൊക്കെ ട്രാക്കും രണ്ടും പാടാറുണ്ടാവും? അതാകുമ്പോ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും പാടാം. ട്രാക്ക് കഴിയുമ്പോ ഓരോരു ഒരു വര വരച്ച് വെച്ചിണ്ടാവല്ലോ, അതുവരെ പാടാൻ പറ്റൂ. പക്ഷെ ഓർക്കസ്ട്ര ആകുമ്പോ നമ്മുടെ പിച്ച് നോക്കി താളം തെറ്റിയാ വരെ നമ്മുടെ തബലിസ്റ്റ് ഒക്കെ ഉണ്ടാവുമ്പോ താളം കറക്റ്റ് ആക്കി തരും. അപ്പൊ അങ്ങനെയുള്ള അതാണ് എനിക്ക് ഇഷ്ടം, ഓർക്കസ്ട്ര ഇഷ്ടം. മറ്റേതാ ട്രാക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പോയല്ലേ, താളം തെറ്റിയ പിന്നെ എടുത്തങ്ങോട്ട് പൊന്തിക്കാൻ ഭയങ്കര പണിയാ. പാട്ട് മോശമായി തന്നെ പറയാം താളം അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാ. പക്ഷെ ഓർക്കസ്ട്ര ആകുമ്പോ പ്രശ്നം എന്താ, താളം പോയി കഴിഞ്ഞാൽ തബലിസ്റ്റുകൾ അത് നികത്തി തരും. അങ്ങനെ താളം പോലില്ല, ഞാൻ പറയും ക്ലബിൽ ഇങ്ങനെ പോയി പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് താളം പോലില്ല. മോള് പഠിക്കുന്ന കോളേജ് ഫറൂഖ് കോളേജ്, എനിക്ക് തോന്നുന്നു ഒരുപാട് കലാകാരികളും കലാകാരന്മാരും ഒക്കെ പഠിച്ചിറങ്ങിയ ഒരു ക്യാമ്പസ്. ഇപ്പോഴും പ്ലേ ബാക്ക് സിംഗർ സിതാര കൃഷ്ണകുമാർ, അതുപോലെ കൈതപ്രം സാറിന്റെ മകൻ ദീപാങ്കുരൻ മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ പേരെ ഒരുപാട് പേരെടുത്ത് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇപ്പോഴും അവിടുത്തെ ഒരു പഠിക്കുന്ന ഒരു കലാകാരിയാണ് മോള്. അപ്പൊ എങ്ങനെയാണ് അവിടെ ആ കോളേജിൽ എത്തിയപാട് ആദ്യം ആരാണ്, എങ്ങനെയാണ് ഒരു ഗായികയാണ് എന്നുള്ളത് ഐഡന്റിഫൈ? കോളേജിൽ എത്തിയപാടൊന്നും ഗായിക എന്നറിയില്ല, പക്ഷെ എനിക്കവിടെ ആർട്സിലാണ് സീറ്റ് കിട്ടിയത് ഫറൂഖ് കോളേജില്. അപ്പം പ്രിൻസിപ്പളിനോട് ഇങ്ങനെ പറഞ്ഞപ്പം, അപ്പോൾ ഞങ്ങളെ കോളേജിന് ഒരു പുതിയൊരു കലാകാരി കൂടി കിട്ടിയല്ലോ പറഞ്ഞിട്ടാണ് എനിക്കവിടെ സീറ്റ് കിട്ടണത്. അങ്ങനെ ക്ലാസ്സിൽ കയറി, അപ്പം ആരും അങ്ങനെ ആയിട്ട് മിങ്കിളല്ലോ. ഫസ്റ്റ് ടൈം ക്ലാസ് കയറുമ്പോൾ ഒരുപാട് ചിൽഡ്രൻസ് ഒരുപാടുണ്ട്. അപ്പം എൻ്റെ സ്ട്രെങ്ത് 66 ആണ് ക്ലാസ്സിലെ, അപ്പം അന്ന് ഒരുപാട് 75 ഉണ്ടായിരുന്നു. അപ്പം ക്ലാസ്സിൽ ഇങ്ങനെ കയറിയപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ലാസ്റ്റ് പീരീഡ് ഇങ്ങനെ പാട്ട് കാണാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയാവാം, ആരൊക്കെ പാട്ട് പാടുന്നു ചോദിച്ചാലും ഞാൻ മുന്നേ പഠിച്ച സ്കൂളാണെങ്കിൽ പറയും ഫെദുവ പാടും, ഇങ്ങനെ എല്ലാരും പറയും. പക്ഷെ ഇത് അങ്ങനെ ആരും പറയാനൊന്നുമില്ല, അപ്പൊ എനിക്ക് കുഴപ്പമില്ല, കാരണം പാടണ്ട, പേടിയാണ്. അപ്പൊ കുറച്ച് കുട്ടികൾ ഇങ്ങനെ പാടിയെന്ന് എന്റെ ക്ലാസ്സിൽ ഒരുപാട് നല്ല നല്ല സിംഗേഴ്സ് ഉണ്ട്, പറയാൻ എന്താ പറയാ ഒരുപാടുണ്ട്. പേര് പറഞ്ഞാൽ ചിലപ്പോ ഒരാളത്ത് മറന്നുപോയാൽ പറയും എന്റെ പറഞ്ഞില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നല്ല സിംഗേഴ്സ് ഉണ്ട്, എന്നെക്കാട്ടും നല്ല സിംഗേഴ്സ് ഉണ്ട്. ഞാൻ ഓരോ കൂടെ ഒരു കുട്ടി അത്രേ ഉള്ളൂ. അങ്ങനെ പാടി. അപ്പൊ അന്ന് ഏത് പാട്ടാ പാടി? നല്ല കൈയടിയൊക്കെ കിട്ടിയോ? നല്ല സപ്പോർട്ടാണ് ക്ലാസ്, നല്ല എന്റെ മാം ആയാലും ബാസിമ മാം, ഷാനസ് മാം, ജംഷി സാറ്, പേര് വിട്ടുപോണ്ടാ, കോളേജിലേക്ക് ജോസഫ് സാറ്, അതേപോലെ ഉമ്മൻ സാറ്, അങ്ങനെ റൂമി മാം, അങ്ങനെ ഞങ്ങൾക്ക് 5 ടീച്ചേഴ്സ് ആണ് അനിഷ മാം ഒക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ മുന്നേ പഠിച്ച സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവരും. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഒരു പ്രിയ സുഹൃത്ത് ഉണ്ടാവുമല്ലോ, അങ്ങനെ പറഞ്ഞ പ്രശ്നമാവും അല്ലേ? അത് പ്രശ്നമാവും. എല്ലാവരും സുഹൃത്തുക്കളാണ്. എന്നാലും ഏറ്റവും കൂടുതൽ പാട്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സുഹൃത്താരാണ്? എനിക്കൊരു സുഹൃത്തുണ്ട് തേജ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്, അവളും പാടും, പക്ഷെ ഞാൻ പാടും ഭയങ്കര സപ്പോർട്ടാണ് തേജ. അതുപോലെ തന്നെ ഇപ്പൊ ഉണ്ട് അൻസല എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ട്, ഇങ്ങനെ പറഞ്ഞു എന്നോട് എന്നെ പറയണം കേട്ടോ. ദൂരയാരോ പാടുകയാണൊരു ദൈവ ഹിന്ദോളം, ഉള്ളിനുള്ളിൽ പ്രണയ സരോദിൻ സാന്ദ്രമാം നാദം, കാതിൽ മെല്ലെ കിളികൊട്ടും ചില്ലലോലാക്കിൽ, കാതരസ്വര മന്ത്രമുണർത്തും ലോലസല്ലാപം, ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ വാ, ശിശിരം പകരും പനിനീർ മഴയിൽ വെറുതെ നനു നനയുമ്പോൾ, ദിത്തനദിത്തനദിനരതി തിരനദിത്തനദിത്തനദിനരാ,
ദിന്തന ദിന്തന ദിനനദി ദിനന ദിന്തന ദിന്തന ദിനന. മോളുടെ ഹോബീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു വരയ്ക്കും, പിന്നെ വേറെ എന്താ? വേറെ ബൈക്ക് റൈഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ സമയമുണ്ടോ? പോവാറുണ്ടോ ബൈക്ക്? ഇല്ല, അങ്ങനെ റൈഡിങ്ങിനായിട്ട് പോവാറില്ല. ഞാൻ ബൈക്ക് എടുത്ത് പോകും. എല്ലാ ബൈക്ക് കിട്ടിയാ ഞാൻ ഓടിക്കും. ഏത് ബൈക്ക്? ആക്സസ്, അതുപോലെ തന്നെ പിന്നെ പപ്പന്റെ വണ്ടി ഉണ്ട്, അതൊക്കെ വണ്ടി ഓടിക്കും. ടൂ വീലർ ഓടിക്കാൻ ഭയങ്കര ക്രേസ് ആണ് അല്ലേ? ബുള്ളറ്റ് പോലെയുള്ള വണ്ടികൾ. ബുള്ളറ്റ് ശ്രമിച്ചിട്ടില്ല, ഇഷ്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഈ പാട്ടും കൊണ്ടുപോകാൻ. ഓക്കെ, പിന്നെ മോളുടെ വേറെ പറഞ്ഞല്ലോ ഒരുപാട് പേരുടെ കൂടെ ഒന്നും പാടിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, എന്നാലും വേദി ഷെയർ ചെയ്ത ലെജൻസിൽ ഏതെങ്കിലും ഒരാളുടെ പേര്? മലയാളം മാപ്പിള സോങ്സിലാണ് ഞാൻ കൂടുതൽ പ്രോഗ്രാമിൽ പോകാറുള്ളത്. അപ്പൊ അവിടെ നിന്നാണ് ഷാഫിക്കനും അതുപോലെ തന്നെ രഹനത്ത മാപ്പിളപ്പാട്ടിന്റെ വാനമ്പാടി, മലയാളം സോങ്സിന്റെ വാനമ്പാടി ചിത്ര ചേച്ചിയാണെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ വാനമ്പാടി രഹനത്താണ്. രഹനത്തന്റെ കൂടെ ഒരു വേദി പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, കാരണം ഹസ്ബൻഡ് മരിച്ചല്ലോ. അപ്പൊ എന്നിട്ടും പാട്ടിനോട് അത്രക്കും ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ വേദിയിൽ അന്ന് എത്തിയത്. അന്ന് എന്നോട് ഒരുപാട് സംസാരിച്ചു, പറഞ്ഞു എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി പാട്ടുകൾ, അതുപോലെ തന്നെ ഇഷ്ടമായി. പഠിച്ചോ ചോദിച്ചു, ഞാൻ പറഞ്ഞു പഠിച്ചിട്ടൊന്നുമില്ല, എന്നാ പഠിക്കണം എന്ന് പറഞ്ഞു, പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു. ഒരുപാട് കാര്യങ്ങൾ ഷെയർ പറഞ്ഞു. കോണ്ടാക്ട് ഉണ്ടോ? കോണ്ടാക്ട് ഇല്ല, കാരണം അവരൊക്കെ തിരക്കുള്ള സിംഗേഴ്സ് ആണല്ലോ. കുറെ അച്ചീവ്മെന്റ്സ് മോൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണ് മോൾക്ക് എന്താ പറയാ ഓർത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ എപ്പോഴും ഒരു മനസ്സിൽ എന്താ പറയാ പറയില്ലേ ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള അത് എന്തൊക്കെയാണ്? ബ്ലെസ്സിങ് ആയിട്ടുള്ളത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വേദികളിൽ ഗസ്റ്റ് ആയിട്ട് വിളിക്കും. ഓരോ സ്കൂളുകളിൽ ഇപ്പം റെയിൻബോ കുറേ സ്കൂളിലൊക്കെ പോയി, കുറച്ച് സ്കൂളിലൊക്കെ ഗസ്റ്റ് ആയിട്ട് പോയി. ഇപ്പൊ ഇനിയിപ്പം വരാനുണ്ട്, വിളിച്ചിട്ട് പെൻഡിങ് ഉണ്ട്. ഇത് കൊളത്തറ ഗ്രീസ് എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് ഗസ്റ്റ് ആയിട്ട് വിളിച്ച്. അപ്പൊ അവരിങ്ങനെ വിളിക്കുമ്പോൾ പറയും നിന്നെ പാട്ട് കേട്ട് ഇഷ്ടമായിട്ട് വിളിച്ചതാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു പ്രോഗ്രാമിന് പോയപ്പം ഞാൻ അങ്ങനെ പാടി കൊണ്ട് നിൽക്കുമ്പോൾ ഒരാള് ഒരുത്താത്ത വന്ന് പറഞ്ഞു, എങ്ങനെ ഞാൻ പാടാൻ വിളിച്ചാൽ വരുമോ ചോദിച്ചു. ഞാൻ വിളിച്ച സാധാരണ എല്ലാവരും ഇങ്ങനെ പറയലുണ്ട് ഞാൻ പാടാൻ വിളിച്ചാൽ വരുമോ ചോദിക്കാറുണ്ട്. ഇതും അങ്ങനെ ഒന്ന് എടുത്തു. പക്ഷെ ഇപ്പോഴും എന്നെ വിളിക്കലുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കലുണ്ട്. ഓരോ മോളുടെ മോളെ ബർത്ത്ഡേ ആണ്, അപ്പം അതിന് പാടണം എന്ന് പറഞ്ഞ്. അപ്പം എന്ത് വേണമെങ്കിലും തന്നെ ഞാൻ പറഞ്ഞു ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് ചേരേണ്ടത്. ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ട് അങ്ങോട്ട് ചെയ്യാനേ പാടില്ല, നമുക്ക് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യുക, അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പാടിത്തരാം, നിങ്ങളെ സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞു. പറഞ്ഞു ആയിക്കോട്ടെ, ഇനി ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഓരോ വീട്ടിൽ പോകാന് അവിടെ താമസിക്കുക എന്നുള്ളൊക്കെ അനുവാദം തന്നിട്ടുണ്ട്. പാട്ടിനോടും അതുപോലെ തന്നെ ഞാനൊന്ന് പാടി കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര എന്തോ എനിക്കറിയില്ല എന്തായിരിക്കും ഇഷ്ടപ്പെടാൻ കാരണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ മെഹറൂഫ് ഖാൻ എന്ന ഒരാളുണ്ട്, കോമഡി ഉത്സവം ഫെയിമാണ്, അതുപോലെ തന്നെ കോമഡി മാസ്റ്റേഴ്സിലെ ഫെയിമാണ്. അപ്പം അദ്ദേഹം എൻ്റെ ഒരു ഗുരുവാണ്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട് എനിക്ക് ഇങ്ങനെ പ്രോഗ്രാമിന് പോകാൻ പറഞ്ഞതും പോയിട്ട് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ കൊണ്ടുപോയതും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ സിംഗേഴ്സിൽ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും കൊണ്ടുപോകണ ആരെങ്കിലും ഉണ്ടോ? സിംഗേഴ്സിൽ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. പേര് ചിലപ്പോൾ മറന്നു പോയാലൊക്കെ പ്രശ്നമാണ്. സലീം ഖാൻ, നിസാർ ഖാൻ, അതുപോലെ തന്നെ സിദ്ദിയാക, സദ്ദാം, ഇപ്പം ഷീലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിസാർ ഖാൻ. അപ്പം അദ്ദേഹമൊക്കെ ആദ്യം എൻ്റെ ഗുരുക്കന്മാരാണ്. കാരണം അവരൊക്കെയാണ് എൻ്റെ തെറ്റുകൾ തിരുത്തി തന്ന വ്യക്തികൾ. അപ്പം അവരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഷാഫിയാക്ക ഉണ്ട്, നൌഷാദ് മാഷേര് ഒപ്പനൻ്റെ ടീമാണ്. അപ്പം ഒപ്പനൻ്റെ കൂടെ വേദിയിൽ പാടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു അച്ചീവ്മെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ അശോകൻ സാറുണ്ടല്ലോ, ഫിലിം ആക്ടർ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എവിടെ വെച്ചിട്ടാണ്? ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നത്. പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, പാട്ട് പാടി കഴിഞ്ഞ് അനുമോദിക്കുന്ന ചടങ്ങുണ്ട്. അദ്ദേഹത്തിന് അത് അനുമോദിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് വിജയദശമിന്റെ ഒരു പ്രോഗ്രാമായിരുന്നു. അന്ന് പാട്ടുകളൊക്കെ പാടി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ട്. അതെ അതെ. അപ്പം ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ അവരൊന്നും വിശ്വസിക്കില്ല ആദ്യം. അപ്പൊ പിന്നെ ലാസ്റ്റിലേക്ക് ഫറൂഖ് കോളേജ് എത്തിയതിന് ശേഷം എല്ലാവരും പറയും, ഇങ്ങനെ ചാനലിലേക്കൊക്കെ പോകുന്ന പറയുമ്പോൾ എല്ലാവരും പറയും വിചാരിച്ച മാതിരി ഒന്നല്ല, ഇങ്ങനെ ഇരുന്നോട്ടെ. ഞാൻ എല്ലാവരോടും ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പം എല്ലാവരും പറയും വിചാരിച്ച മാതിരി ഒന്നല്ല, ഭയങ്കരമായിട്ട് എന്താ എല്ലാവരും സംസാരിച്ചുകൊണ്ട് എല്ലാവരും വിചാരിക്കും എന്താ ഇങ്ങനെയുള്ളൊരു വിചാരം ഉണ്ടാകും.
അപ്പൊ ഇങ്ങനെ പോവാന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഭയങ്കര ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പേര് പറയണേ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി പറയണ ശരി അങ്ങനെയാണല്ലോ വേണ്ടത്. തീർച്ചയായും ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് അല്ലേ മോളെ. അപ്പം തിരിക്ക് നമ്മൾ അത്ര എത്രത്തോളം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നോ അത്രത്തോളം നമ്മൾ ഒരു ഡൗൺ ടു എർത്ത് അല്ലേ. അപ്പം അതിനനുസരിച്ച് യെസ് അപ്പോൾ ഓക്കെ. അപ്പം എന്താ പറയുക, ഒരുപാട് മൂല്യങ്ങളുള്ള, ഒരുപാട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരോടും സംസാരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഒരു ജാടയൊന്നും ഇല്ലാത്തൊരു ആളാണ് ഫിദില. അപ്പം ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. സോ ഒരുപാട് പ്രോഗ്രാംസ് വരട്ടെ, എല്ലാവരുടെയും ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ. താങ്ക് യു മോളെ. നമ്മുടെ ഷീയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പം ഫിദിലയുടെ ഒരുപാട് അനുഭവങ്ങൾ, അതുപോലെ തന്നെ അവളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, നല്ല പാട്ടുകൾ കേട്ടു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രതിഭയുമായി കാണുന്നത് വരെ ബൈ.